അതെ, ഒരാള് വണ്ടിയും കൊണ്ട് വരുമ്പോ വണ്ടിന്റെ ഫ്രണ്ട് ഇന്ന് മാറണം, അല്ലാതെ അതിന്റെ ഫ്രണ്ട് കിടന്ന് തിത്തിത്താര കാണിക്കുവല്ലോ. ഇതാണോ ബ്രേക്ക്? ഇതാ ഇവിടെ ബ്രേക്ക്. ഇത് വെച്ച് ചവിട്ടി നിരക്കി നിർത്തുന്ന ഇവിടെ പരിപാടി. എന്നും കൊണ്ട് നമുക്ക് ബ്രേക്ക് മാറ്റി ബ്രേക്ക് മാറ്റി ഞാൻ ചാവുവാ. അല്ല, നിനക്ക് ചെരുപ്പ് മാറ്റി ഞാൻ ചാവു അറിയാവോ? ഈ വെളിയിൽ എത്ര മാത്രം സ്ഥലം ഉണ്ടായിരുന്നു, നീ തന്നെ ഇതിനകത്തോട്ട് കുത്തി കയറ്റിട്ട് വന്നേ. ഓട്ടം ഞാൻ ഒളിമ്പിക്സിൽ ഓടിയാണെങ്കിൽ 10 സ്വർണ്ണ മെഡൽ നമ്മുടെ വീട്ടിൽ ഇരുന്നായിരുന്നു. അയ്യടാ, സ്വന്തം പറമ്പി വീഴുന്ന കവള മെഡൽ എടുക്കാൻ ഓടാത്താളാ. ഞാൻ നിന്റെ ഭർത്താവില്ല, അപ്പുറത്ത് വീട്ടിലെ ഓമന കൂട്ടം നിന്നല്ലോ. ഇവിടെ ഈ പുറകിലെ ഓട്ടം കാരണമേ എന്റെ നല്ലൊരു ജോലി നഷ്ടപ്പെട്ടത്. ഇല്ലാത്ത കാര്യം നിങ്ങൾ പറയരുത്, ഇല്ലാത്ത കാര്യം നിങ്ങൾ പറയരുത്. ഞാൻ കാരണമാണ് നിങ്ങളുടെ ജോലി പോയത്. ചോദിക്കേ, എന്തോ ജോലിയായിരുന്നു? ശരിയാ, PWD കോൺട്രാക്ടർ ആയിരുന്നു. ഒരു ദിവസം ബില്ല് മാറാൻ വേണ്ടി കളക്ടറിന്റെ മുമ്പിൽ ചെന്നു. എന്തോ എന്റെ ബില്ലാന്ന് കളക്ടർ ചോദിച്ചു. അല്ല, എന്തോ എന്റെ ബില്ലാന്നാ പറഞ്ഞേ? ഇങ്ങനെ കളക്ടറിന്റെ മുഖത്ത് നോക്കി കുമ്മള വിട്ടേനെ ഇങ്ങനെ ജോലി പോയി. അങ്ങനെ പറയരുത്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം സ്കൂട്ടർ പഠിച്ചിട്ട് ഈ ലോകം മൊത്തം ചുറ്റി കറങ്ങണമെന്ന്. ആ, ഞാനായി ലോകം മൊത്തം ചുറ്റി കറങ്ങുന്നത്. ഇവള് രാവിലെ സ്കൂട്ടറായിട്ട് ഇറങ്ങും, ഇവളെ തപ്പി ഇറങ്ങുന്ന ഞാൻ. കഴിഞ്ഞിടയ്ക്ക് മാന്നാറുള്ള ഇവിടെ അപ്പിച്ചിയുടെ വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് വിളി സ്കൂട്ടർ എടുത്തോണ്ട് ഒറ്റ പോക്ക് എട്ടാം പക്കം മൂന്നാറിന്ന് ഇവളെ കിട്ടിയത്. അത് എവിടുന്നറിയാവോ? തേയില നുള്ളുന്ന പെണ്ണുങ്ങളുടെ കൊട്ടക്കകത്ത് കിടക്കും ഇവള്. അതെന്റെ കുറ്റമല്ല, ഗൂഗിൾ മാപ്പിന്റെ കുറ്റമാ. മാപ്പിന്റെ കുറ്റമല്ല, നിന്റെ പോക്കിന്റെ കുറ്റമായിരുന്നു. മിഥുൻ ചേട്ടാ, ഓരോ പെണ്ണുങ്ങള് സാരിയും ചുരിദാറും ഒക്കെ ഇട്ടുകൊണ്ട് സ്കൂട്ടറിൽ ഇങ്ങനെ പോകുന്നതാണ് എനിക്ക് ഭയങ്കര കൊതിയാ. എനിക്കും ഭയങ്കര കൊതിയ അതൊക്കെ. അതല്ല, നീ അങ്ങനെ അന്ന് അങ്ങനെ പോകുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഞാനും ഒരു ദിവസം പോകും. നീ ഒരു ദിവസം പോകത്തില്ല, നീ ഒരിക്കലും പോകത്തില്ല. ചേട്ടന് ഇഷ്ടം അല്ലെങ്കിൽ ഞാൻ സ്കൂട്ടർ പഠിക്കുന്നില്ല. പക്ഷേ എന്ത്, നമുക്കൊരു കാറ് മേടിക്കണം. എന്നിട്ട് ആ കാറിലിരുന്നോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോണം. ആ, നിനക്ക് കാറ് മാറ്റാതെ അങ്ങോട്ട് വെച്ചിട്ട് ഓടിക്കാൻ വേണ്ടി നെഞ്ചാ കൂടാ. അല്ലാതെ മരണക്കണറല്ല, അറിയോ? പൃഥ്വിരാജിന്റെ കയ്യിലിരിക്കുന്ന പോലൊരു കാറ്. അയ്യോ, പൃഥ്വിരാജിന്റെ കയ്യിലിരിക്കുന്ന പോലെ കുഞ്ഞു കാറ് മാറ്റാതെ നമ്മുടെ ചെറുക്കര് കളിക്കാനാണോ? പൃഥ്വിരാജിന്റെ ഒരു കാറുണ്ടല്ലോ, ലംബോദരൻ. ലംബോദരൻ നല്ലൊരു വിശാലാശൻ. ലംബോർഗിനി. ആ, അതേപോലെ ഒരു ഗിനി നമുക്ക് മേടിക്കണം. എന്നിട്ട് ആദ്യ എന്റെ വീട്ടിലോട്ട് തന്നെ പോണം. ആദ്യം നിന്റെ വീട്ടിൽ പോകുന്നില്ല ആ കാറും കൊണ്ട്. ആദ്യം നമുക്ക് തയ്യക്കടയിലോട്ട് പോവാം. പാമ്പൊടിച്ച കാറ് വാങ്ങിക്കും. ഭാര്യയുടെ ചിന്ത അതിന്റെ ഫ്രണ്ട് ഇരിക്കണമെന്ന്, മക്കളുടെ ചിന്ത അതിന്റെ ബാക്കി നിരന്നിരിക്കണമെന്ന്, ഈ ഓടിക്കുന്ന ഭർത്താവിന്റെ ചിന്ത എന്തോന്ന് അറിയാമോ? ഇത് ഇടിക്കാതെ എവിടെയെങ്കിലും കൊണ്ടൊന്ന് എത്തിക്കണമെന്ന്. പിന്നെ എവിടുന്നാണോ കാറ് വാങ്ങിക്കാൻ എത്ര പൈസ? അതുകൊണ്ട് മോടെ ആ ചിന്ത അങ്ങ് നിർത്തിയാല്. കണ്ടതാ, ഞാൻ റോഡിൽ നിൽക്കുമ്പോഴേ ഒരു ഭാര്യയും ഭർത്താവോടെ കാറി വന്നു. ആ ഭർത്താവ് ഭാര്യ ഇറക്കാൻ വേണ്ടി ഡോറ് തുറന്നു കൊടുത്തു ആ കാറിന്റെ. അതാത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കണോ? നീ ഒന്നുകിൽ ആ കാറ് പുതിയതായിരിക്കും, അല്ലെങ്കിൽ ആ ഭാര്യ പുതിയതായിരിക്കും, അറിയോ? നിങ്ങൾ എന്തെങ്കിലും ഒരു ആഗ്രഹം എന്റെ സാധ്യം വന്നിട്ടുണ്ടോ? ഇത്രയും നാളായിട്ട് എന്നെ ഒരു ഔട്ടിങ്ങിന് പോയിട്ടില്ല, ഒരു ഫോട്ടോ എടുത്തു വന്നിട്ടില്ലല്ലോ. ആ, ഇവിടെ ഫോട്ടോ ഞാൻ എന്തിനാ എടുക്കുന്നത്? മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒരു ആൽബം തന്നെ അയച്ചു. റോഡിൽ കൂടെ നിയമം തെറ്റിച്ച് വണ്ടി ഓടിച്ചിട്ട് ഫോട്ടോ. അത് ഈ റോഡിലല്ല, ക്യാമറ വെച്ചേക്കുന്നത്. റോഡി ക്യാമറ വെച്ചേക്കെന്ന് പറഞ്ഞാൽ ഞാൻ ആരെങ്കിലും ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ അറിയാൻ വേണ്ടിയാ. അയ്യ ക്യാമറ അല്ല AI ക്യാമറ. അതല്ല, ഇപ്പൊ ഒരാളെ വ്യക്തിസ്വാതന്ത്ര്യം ഇല്ലയോ? ബെൽറ്റ് ഇടണോ ബെൽറ്റ് ഇടണ്ടാന്നൊക്കെ ഉള്ളു. ഇവിടെ ഇരുന്ന ബെൽറ്റിന്റെ കാര്യമല്ല പറഞ്ഞത്, സീറ്റ് ബെൽറ്റിന്റെ കാര്യം പറഞ്ഞത്. അതെങ്ങനെ റോഡ് നിയമം ഒന്നും അറിയത്തില്ല, വണ്ടി എടുത്തിട്ട് അങ്ങ് ഇറങ്ങോ ഓടിക്കാനാന്ന് പറഞ്ഞിട്ട്. അറിയാനാണെന്ന് പറഞ്ഞാട്ട്. എടി, നമ്മളവിടെ സിഗ്നലിൽ ചെല്ലുമ്പഴേ മൂന്ന് ലൈറ്റ് കാണും. ചുമപ്പ് കത്തിയാൽ അവിടെ നിക്കണം, മഞ്ഞ കത്തിയാൽ പോകാൻ തയ്യാറാവണം, പച്ച കത്തിയാൽ പോകണം. റോഡി നോക്കി ഓടിക്കത്തില്ല, പിന്നെ ആ സിഗ്നൽ ഇവിടെ നോക്കുന്നത്. ചേട്ടാ ദേഷ്യപ്പെടാതെ, ഈ റോഡിന്റെ നടക്ക് ഇങ്ങനെ ഇടയ്ക്ക് വെള്ള വരയിടുമല്ലോ, അതെന്തിനാ? നീ അറിയണ്ട. പറയണ്ട, ഞാൻ പറയത്തുമില്ല. എന്താ
ഞാൻ വരച്ച വരെ നിർത്തിട്ട് ഇവള് നിൽക്കുന്നില്ല. പിന്നെ വെല്ലോനും വരച്ച റോഡിന്റെ ഏത് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കണ്ടേ? നമ്മള് ലെഫ്റ്റ് സൈഡ്. അപ്പൊ ആൾക്കാർ നടക്കേണ്ടത് റൈറ്റ് സൈഡ്. റോഡിന്റെ നടുക്കൂടെ ആരെങ്കിലും നടന്നാൽ സൂയിസൈഡ്. പേടിപ്പിക്കാന്ന് പറഞ്ഞ് പേടിപ്പിച്ചോണ്ട് ഇവിടെ നിന്നാ പറ്റത്തില്ലടി. ഈ സ്കൂട്ടർ വീട്ടിലോട്ട് പോയി. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മേലായി പഠിക്കാൻ സ്കൂട്ടർ കൊണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇത് ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിക്ക് കേട്ടടി. വീട്ടിൽ പോവാല, ഞാൻ പെട്രോൾ വാങ്ങിക്കാൻ പോയത് കത്തിക്കാൻ. അയ്യോ ചേട്ടാ, അങ്ങനെ ഇപ്പൊ പെട്രോൾ വാങ്ങുവാണെങ്കിൽ ആ പെട്രോൾ ഒഴിച്ചിട്ട് വണ്ടി എടുത്തോ പോരെ. ആര് ഓടിക്കും? ഞാൻ ഓടിക്കത്തില്ല. ഞാൻ ഓടിക്കത്തില്ല. ഏയ് ചേട്ടാ, ഭാര്യയായിട്ടുള്ള വഴക്കിന് ഈ വാശിയൊക്കെ കാണിക്കണോ? വണ്ടി എടുത്ത് ഓടിച്ചങ്ങ് പോന്നെ. വാശിയും വൈരാഗ്യത്തിന് കാര്യമല്ല പറഞ്ഞു. പിന്നെ ഞാൻ സ്കൂട്ടർ ഓടിക്കത്തില്ലെന്ന്, എനിക്ക് ഓടിക്കാൻ അറിയത്തില്ലെന്ന്. സാരമില്ല, ഞാൻ പഠിച്ചിട്ട് ചേട്ടനെ പഠിപ്പിക്കും. എട്ട് കൊല്ലമായി എട്ടെടുക്കാൻ നോക്കിട്ട് നടക്കുന്നില്ല, പിന്നെ ഇവിടെ എനിക്കിട്ട് ഞൊട്ടുന്നു.